എല്ലാവർക്കും ലേഖ സുന്ദരവായിട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പാണ് പറയുന്നത്. അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണെന്ന് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഹെഡ്സ് പോകാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറഞ്ഞവരൊന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സൊക്കെ വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ വരാറ്. എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയില്ല, വൈറ്റ് ഹെഡ്സൊക്കെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാനതിന് ഡി ഐ ഒക്കെ ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഇത്ര അളവൊന്നും ഒന്നുമില്ല, നമ്മൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ അത്രയും എടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ ഞാനിതിൻ്റെ കൂടെ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അധികമൊന്നും വേണ്ട, കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു ഹാഫ് സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങാ നീര്, ഹാഫ് ചെറുനാരങ്ങ ഫുൾ എടുക്കണ്ട, നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചെറുനാരങ്ങാ നീര് എടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ചെറുനാരങ്ങാ നീര് ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇത്രയും ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ എടുക്കണ്ട, ഇത്തിരി കൂടി തിക്കായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങളെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഷുഗറാണ്. കുറച്ച് ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതൊന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ടവൽ എടുത്തിട്ട് അതൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കി ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റീം ചെയ്യാം. ഇതാ ഒരുവിധം ചൂടിൽ ഈ ടവല് നമുക്ക് ഫേസിൽ ഒരു 3-4 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം. സ്റ്റീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സ്ക്രബില്ലേ, അത് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആഴ്ചയിൽ 2 തവണ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യരുതും, ആഴ്ചയിൽ 1-2 തവണ സ്ക്രബ് ചെയ്യാം. മുക്കിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് മെയിനായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാറുള്ളത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെയൊക്കെ സൈഡിൽ ചെറിയ തരിതരി പോലെ കുരുക്കൾ പോലെയാണ് ഇത് വരുന്നത്. അതിപ്പോൾ ചിലരിൽ വൈറ്റ് കളറിലായിരിക്കും, ചിലരിൽ ബ്ലാക്ക് കളറിലായിരിക്കും വരുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ 1-2 തവണ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഫേസിലെല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 3-4-5 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണിന് ചുറ്റും സ്ക്രബ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കണ്ണിൻ്റെ ആ ഭാഗത്തുള്ള സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് ഒരിക്കലും കണ്ണിൻ്റെ ചുറ്റും സ്ക്രബ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് വരാം. നമ്മൾ ഫേസ് കഴുകിക്കഴിയുമ്പോൾ എപ്പോഴും ടവൽ വെച്ചിട്ട് വെള്ളം പതുക്കെ ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളൊരിക്കലും ടവൽ വെച്ചിട്ട് ബലമായിട്ട് വെള്ളം തുടച്ചെടുക്കരുത്. ഇനിയിപ്പോൾ സ്റ്റീം ചെയ്യാനെടുത്ത ടവലില്ലേ, അത് വെച്ചിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇനി എക്സ്ട്രാ വല്ല ചെറിയ ചെറിയ കുരുക്കൾ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങ് പോയിക്കോളും. ഇപ്പോൾ ഇതാണ് മൂക്കിൻ്റെ ആ ഭാഗമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള ആളുകൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഫേസ് ഒന്ന് ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കിത് ട്രൈ ചെയ്തിട്ട് ചെറുതായിട്ടെങ്കിലും ഒരു വ്യത്യാസം വരികയാണെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞറിയിക്കണേ. അപ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ, നിങ്ങൾക്ക് ഇതുകൊണ്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടി എന്ന് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.